ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെയും തോമക്കൂട്ടിൻ്റെയും ഒരു കുഞ്ഞ് മോർണിംഗ് വട്ടീനാ കേട്ടോ ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ തോമുനെ കണ്ടില്ലെന്ന് അപ്പോൾ അതേ തോമു രാവിലെ എഴുന്നേറ്റ് ലീലമാമ്മയുടെ കൂടെ അയൽപ്പക്കത്തൊക്കെ നടക്കുകയാണ് വർത്താനം പറയാൻ തോമുൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവിടെ നിന്നത് ആൻറ്റി ആൻറ്റിയും അവിടുത്തെ അംഗളുമാണ് തോമുൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരു വൺ സെറ്റ് ഓഫ് ബെസ്റ്റ് ഫ്രണ്ട്സ് പിന്നെ സേറയും ചോണും ഒക്കെയാണ് അപ്പോൾ അതേ തോമു പാപ്പിയായിട്ട് വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ അപ്പം അച്ചൻ നിന്നാൽ ശരിക്കും ആക്രി പെർക്കലാണ് അപ്പോൾ കുറേയൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാറുണ്ട് അപ്പം പാപ്പയുടെ കൂടെ കളിക്കുകയാണ് രാവിലെ അപ്പോൾ തോമ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടെങ്കിൽ ഇന്നലെ ആക്ച്വലി അവൻ നേരത്തെ കയറി ഉറങ്ങി അവന് വൈ ഞങ്ങൾക്ക് രണ്ട് പേർക്കും വയ്യ ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പം രാവിലത്തെ കുറച്ച് നേരൻ്റെ മുറ്റത്ത് നിന്ന് കുറേ നേരം കളിക്കും അത് കഴിഞ്ഞതേ എൻ്റെ കൂടെ വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഇന്ന് പുട്ടും പഴവുമായിരുന്നു അപ്പോൾ അവന് ബനാന വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ബ്ലേറ്റിൽ നിന്ന് ബനാന എടുത്തുകൊണ്ട് പോയിട്ട് കഴിക്കുകയാണ് നമ്മുടെ കുഞ്ഞാളെന്തെന്ന് ചോദിച്ചാൽ ദേ ഇവിടെ തൊട്ടിൽ കിടപ്പുണ്ട് കേട്ടോ ആൾ നൈറ്റ് ഡ്യൂട്ടിയാണ് ഒരു ഒരു മണി തൊട്ട് നാല് മണി വരെ ഞങ്ങൾ കത്തി നിൽക്കും എന്നിട്ട് രാവിലെ ഉറങ്ങും അങ്ങനെയാണ് അപ്പോൾ അതേ ഞാൻ തോമുന് ടി വി ഒക്കെ വെച്ചു കൊടുക്കുകയാണ് അപ്പം ഞങ്ങളിന്ന് വാരിസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാലും കണ്ടൻറ് ബാക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് തോമുന് വിജയനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവനിരുന്ന് കഴിച്ചോളൂ അപ്പോൾ എനിക്കും കഴിക്കാം അപ്പം കുറേ പേര് ചോദിച്ചു തോമുൻ്റെ ഫോണിൻ്റെ അഡിക്ഷൻ മാറിയോ അപ്പം തോമന് ഫുള്ളി ഫോൺ അഡിക്ഷൻ മാറി ഫോൺ വേണമെന്നേ ഇല്ല ടി വി ആയാലും ഇപ്പോൾ രാവിലെ കുറച്ച് നേരം ഇരുന്ന് എൻ്റെ കൂടെ കാണും പിന്നെ ഞാൻ വെക്കും കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് പാട്ട് ഇപ്പോൾ പാട്ട് സിനിമ അതൊക്കെ കാണാനാണ് ഇഷ്ടം പിന്നെ കുറച്ച് നേരം കാർട്ടൂണൊക്കെ കാണും പിന്നെ വിജയ് ഭയങ്കര വിജയ് ക്രെയ്സ് ആയിട്ട് ഇപ്പം ഇരിക്കുകയാണ് പിന്നെ ജയിലർ ഇഷ്ടമായി ജയിലറിനകത്തെ ആ കുട്ടി കാണുന്ന ഒരു യൂട്യൂബ് ചാനലിലെ കുട്ടിയാണ് നിങ്ങൾക്ക് കണ്ട അപ്പോൾ അത് കാണും കുറച്ച് നേരമായിരുന്നു എന്ത് വിജയ് അവിടെ വർത്തമാനം പറയുന്നൊക്കെ നോക്കിയിരിക്കുകയാണ് തോന്നും അപ്പോൾ ബനാന ഓൺലി ഇതിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് കഴിച്ചോട്ടെ അപ്പോൾ എനിക്കുള്ള ബനാനസ് അവൻ്റെ എടുത്ത് കഴിച്ചു അവന് ബനാ ഫ്രൂട്ട്സ് ഇഷ്ടമാണ് അപ്പോൾ വിജയ് കണ്ട സന്തോഷത്തിൽ തുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആദ്യം നിങ്ങൾക്ക് അറിയാലോ വാരിസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് അവസാനിപ്പിക്കും കാരണം അവൻ ലേറ്റ് ലേറ്റായിട്ട് എണ്ണിക്കുകയുള്ളൂ കാരണം രാത്രി മൊത്തം ലൈവായിട്ടാണ് ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ എനിക്കും ഉറക്കക്ഷീണമായിരിക്കും എന്നാലും കുഴപ്പമില്ല ആ ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഒരുവിധ കാര്യങ്ങളൊക്കെ എൻ്റെ ഒതുക്കും മടക്കലും കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞതുപോലെ എല്ലാം കൂടെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഈ ബേബി അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു രണ്ട് പിള്ളേരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം തോമു അങ്ങനെ ഇപ്പോൾ പുറത്തിറങ്ങി കിട്ടില്ല ബേബി വന്നേ പിന്നെ എൻ്റെ കൂടെ തന്നെയാണ് മാക്സിമം ടൈം അപ്പോൾ ബേബി തോമുചാട്ടിൻ്റെ പാട്ട് ഓരോ പാട്ട് കേൾക്കുമ്പോഴും ബേബി എണ്ണിച്ച് ഇങ്ങനെ ശ്രദ്ധിക്കട്ടെ കാരണം വൈകിലായിരിക്കുമ്പോൾ മൊത്തം ബേബി ഈ പാട്ടേ കേട്ടിട്ടുണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതേ കണ്ണു തുറന്ന് നോക്കുന്നൊക്കെയുണ്ട് അപ്പം ബേബിക്ക് തൊട്ടി കിടക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പം എനിക്കും കൂടുതലത് സൗകര്യമായി കാരണം എടുത്ത് ശീലിപ്പിച്ചാൽ പണിയാണ് അപ്പം അതേ ബേബി ചേട്ടൻ്റെ ലീലാവിലാസങ്ങൾ ഓട്ടക്കണ്ണിട്ട് കണ്ടിട്ട് നോക്കുന്നുണ്ട് ബേ തോമു എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാൻസ് ഒക്കെ ഇവൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കളിക്കുക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ വേണം വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും കണ്ണ് തുറന്ന് നോക്കുക കാരണം രാത്രിത്തെ പണി മൊത്തം കഴിഞ്ഞിട്ട് വേണമല്ലോ കിടന്നുറങ്ങാൻ ഒരു സമയത്ത് പക്ഷേ തോമു ചേട്ടൻ കുറേ പേരോട് ചോദിച്ചോട്ടോ തോമു എങ്ങനെ ബേബിനെ ശല്യം ചെയ്യണ്ട എങ്ങനെയാണ് തോമു അങ്ങനെ ശല്യം ഒന്നുമില്ല ഇടയ്ക്ക് തൊട്ടിലൊന്നു പോയി ആട്ടിക്കൊടുക്കും പിന്നെ ഡോൺ ചേട്ടൻ വീഡിയോ കോൾ ചെയ്യുമ്പം ബേബി അപ്പ വന്നേ അപ്പ വന്നേ അപ്പ ഡൗൺ വിളിക്കുന്നു എന്നൊക്കെ പറയും അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഇപ്പം കരയുമ്പോൾ അവന് ടെൻഷനാണ് കേട്ടോ അങ്ങനെ ചൊറിച്ചില് അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോഴത്തേക്കിനില്ല ആള് വേറെ ആരും എടുക്കാൻ പാടില്ല അതൊരു നിർബന്ധമുണ്ട് ഇപ്പം അമ്മയെ കൊണ്ടൊന്നും എടുപ്പിക്കില്ല സത്യം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും എൻ്റെ ഒരു വലയത്തിലാണ് ചെറുത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ആരും അങ്ങനെ കാര്യമായിട്ട് ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനെ തന്നെ വേണം പറയാൻ കാരണം അവൻ സമ്മതിക്കില്ല ബേബി മൈ മൈ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഡോൺചാറിനും എന്നെ കൊണ്ട് മാക്സിമം അവൻ എടുപ്പിക്കുകയുള്ളൂ ഞാൻ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എനിക്ക് വേറൊരു പേടി ഉണ്ടായിരുന്നത് അവൻ ഫീഡ് ചെയ്യുമ്പോൾ പ്രശ്നമാക്കും കാരണം തോമുനെ ഞാൻ ശരിക്കും ഒരു വയസ്സ് വരെ ഞാൻ ഫീഡ് ചെയ്തിട്ടുള്ളൂ ഒരു വയസ്സ് പോലും ഇല്ല അതുവരെ ഞാൻ ഫീഡ് ചെയ്തിട്ടുള്ളൂ പക്ഷേ അവനെ സംബന്ധിച്ച് അതൊന്നും അവന് പ്രശ്നമില്ല കേട്ടോ എന്നോട് ഫീഡ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ദേ ബേബി അനങ്ങുമ്പോൾ പോയി തട്ടി കൊടുക്കുക ഓ ഓ വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്കും ഉണ്ടായിരുന്ന കുറേ ടെൻഷൻസാണ് ഇങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ വഴക്കുണ്ടാക്കുമോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ശരിക്കും പിണങ്ങിയേക്കുന്നത് ഇപ്പോൾ പാച്ചുവാനുണ്ടോ പാച്ചു ഇപ്പം എന്നെ നോക്കത്തില്ല വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതെ ഇപ്പം കുറെ പേര് ചോദിച്ചില്ലേ എന്താണ് തോമുന്റെ റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്താണ് ബേബിയുടെ കൂടെ ചെയ്യുക ഇത് ഞാൻ വേറൊരു ദിവസം എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അവന്റെ പുതപ്പം അവൻ ചവിട്ടി മാറ്റി വെച്ചു അപ്പം നമ്മൾ പറയത്തില്ല കൊച്ചു ജനിച്ച് കുറച്ച് നാൾ നമ്മളെ സെക്യൂർ സെക്യൂറായിട്ട് വെക്കണമെന്നൊക്കെ അപ്പം തോമു ഞാൻ ജസ്റ്റ് സോഫ്റ്റ് ടച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ അപ്പം ഇപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ അവൻ പറയാം അവന്റെ വീഡിയോ എടുക്കണം ബേബിയുടെ വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെ പറയും കേട്ടോ അത് പിന്നെ കട്ടിലെ ഞാൻ ഞാൻ അങ്ങനെ കൂടെ കിടത്തുന്നില്ല കാരണം ഇനി അവിടുത്തെ പശു ചാവിയിട്ട് വല്ലതും പറ്റിയാലോന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് കൂടെ കൊണ്ട് കിടത്തുമ്പോൾ തോന്നുമ്പോൾ ഇങ്ങനെ കൂടെ കിടന്ന് വർത്താനം പറയുക അവനാണെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ നാക്ക് നീട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ അവന് ഭയങ്കര കൗതുകമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അവനോടത് ഇങ്ങനെ കിടന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ചേട്ടൻ അനിയനെ നോക്കിക്കൊണ്ട് അനിയൻ ചേട്ടനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെ അപ്പോൾ സ്നേഹം അമിതമായ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് എന്നാലും അതുകൊണ്ട് നമുക്ക് ഉപദ്രവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഇത് നമ്മുടെ ബേബി ഡോൺ പേര് കേട്ടാ പിന്നെ ചിരിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പഡോൺ കേട്ടാ ഹലോ തോ ഞാൻ വോയിസ് ഓവർ വോയ്സ് അവർ തോന്നുന്നുണ്ടോ ഹലോ സുഖാണോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആ ബേബി ബേബിയുടെ വീഡിയോ തോന്നും ഫോണിലൂടെ കാണുന്നുണ്ട് കേട്ടോന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അയ്യോ ബേബി ബേബി എണ്ണിക്കാൻ തുടങ്ങി കാരണം ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി അപ്പോൾ ഇനി കുറച്ച് നേരം ഇത്തിനുള്ളിൽ തോ ബേബി എണ്ണിക്കുക അപ്പം ഇൻ ശരിക്കും ഞങ്ങൾ ഉച്ചയ്ക്കാണ് കുളിക്കുക ബേബീനെ ഞാൻ ഞാൻ തന്നെയാണ് കേട്ടോ കുളിപ്പിക്കുക ഞാൻ വിചാരിച്ചു ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട അമ്മയ്ക്ക് അല്ലെത്തിൻ്റെ ഫുഡ് ഉണ്ടാക്കല അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ തന്നെയാണ് അവനെ കുളിപ്പിക്കുക അപ്പം ഇന്ന് ഞാൻ കുളിപ്പിക്കുന്നില്ലെന്ന് ചോദിച്ചു കാരണം നല്ല മഴയും തണുപ്പും ഒക്കെയാണ് വെറുതെ ഇനി കുളിപ്പിച്ചൊരു സീനാക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഴ വന്നു ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെ അവിടെയൊക്കെ മഴയുണ്ടോ നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് മഴയുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവിടെ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ തോമുന് മുറ്റത്തിറങ്ങി കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് തോമുന് ഈ വെള്ളം കിടക്കുന്ന ഇഷ്ടമില്ല അപ്പോൾ രാവിലെയാണ് അച്ചച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇറങ്ങി കളിക്കുന്നതും ഒക്കെ അതുകഴിഞ്ഞാൽ പിന്നെ അകത്തരുന്നോളൂ പിന്നെ എന്തെങ്കിലും പുറകിൽ ചെയ്യുമ്പോൾ അവിടെ പോയി ഷെഡിൽ ഇരിക്കും നമ്മളെ ആക്രി പെർക്കിലായതുകൊണ്ട് അച്ചച്ഛനെ മാക്സിമം തോമിച്ചോറിയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാനവന് മാക്സിമം റൂമിൽ തന്നെ ലോക്കും അപ്പം നിങ്ങളെല്ലാവരും ചോദിച്ചതിൻ്റെ പേരിലാണ് കേട്ടോ ഒരു കുട്ടി ബ്ലോഗ് തോമുവിൻ്റെ അടുത്ത് ഇടത് തോമു ഇവിടെ ഭയങ്കര ബിസിയാണ് അതാണ് തോമിൻ്റെ പ്രശ്നം തോമുൻ ഒന്നിനും നേരെയല്ല അമ്മേനെ പോലും നോക്കാൻ നേരെയല്ല പക്ഷെ അമ്മയില്ലാതെ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഇന്നിപ്പോൾ കുളിപ്പീരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവനെ വിളിക്കുന്നില്ല അവൻ എന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോൾ അത് എഴുന്നേറ്റ് തുടങ്ങി ആക്ച്വലി ഓവർ കൊടുക്കുമ്പോൾ അവൻ എഴുന്നേക്കാൻ തുടങ്ങിയിട്ടുണ്ട് തോമു ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചു ഇവിടെ നിൽക്കൂട്ടെ കുറേ നേരം ഇങ്ങനെ നിൽക്കും ഇവിടെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ കാറ്റ് വരുമ്പോൾ തോമവിന് പേടിയതാനും എന്നാൽ ഇഷ്ടവാദാനും അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കും അപ്പോൾ ദേഹ് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് തോമ കണ്ണിലിങ്ങനെ നിങ്ങളുടെ മഴയുടെ എറിച്ചിലടിക്കില്ലേ എറിച്ചിലെന്ന് അവിടെ പറയാൻ നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ കണ്ണിലടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നോട് പറഞ്ഞു എന്നോട് പോയി ഒളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയി ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ തോന്നും അവിടെ കളിക്കുകയാണ് അപ്പോൾ മഴ മഴവെള്ളം വീഴുന്നതും ഒക്കെ നോക്കി നിക്കുകയാണ് കേട്ടോ അപ്പൊ ഇപ്പൊ തോമു കളേഴ്സ് എല്ലാം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിങ്ക് കളർ ക്ലിപ്പ് എവിടെ പിങ്ക് കളർ ക്ലിപ്പ് എവിടെ കളർ ഈ തോമനാ പിങ്ക് പറഞ്ഞേ എങ്ങനെയാ പിങ്ക് എന്ന് പറയാ പറഞ്ഞേ അതേ കളറാ വെരി ഗുഡ് ബോയ് അപ്പോൾ തോമു ഇതൊക്കെ കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ ആൾക്ക് ചുമയാണ് അപ്പം സാധാരണ വെള്ളത്തിൽ ജ്യൂസ് നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാണ് കേട്ടോ അപ്പം തോമു ക്ലിപ്പൊക്കെ എടുത്തിട്ട് കുത്തുക ഇതൊക്കെയാണ് തോമിൻ്റെ ലീലാവിലാസങ്ങൾ അത് കഴിഞ്ഞപ്പം ലീലമാമ്മ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ തോമു ആ ചിപ്സ് വീഡിയോയിൽ കാണിക്കുന്നു പറഞ്ഞോണ്ട് എന്നോട് വഴക്കുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതെ ചിപ്സ് കഴിക്കുകയാണ് തോമ്പിൻ്റെ ചിപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടോ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് കുറച്ചു നേരം ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചു ആ സമയം കൊണ്ട് തുണിയൊക്കെ തോമ്പിൻ്റെ മടക്കി എനിക്ക് ഞാൻ മടക്കുന്ന രീതിയിൽ മടക്കി കബോഡി കയറ്റിയില്ല എനിക്ക് ദേഷ്യമാണ് അപ്പോൾ അമ്മ ഒരുവിധം തരും അപ്പോൾ അത് ഞാനെടുത്ത് മടക്കി വെക്കും കേട്ടോ ഇങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്നതായിട്ട് എന്താകുമെന്ന് വിചാരിക്കുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖമാണ് അതുകൊണ്ട് ഞാൻ അവിടെ എങ്ങനെ ഇരിക്കും കുറച്ച് നേരം ഇരുന്ന് തോമിൻ്റെ കൂടെ ഇരുന്ന് വർത്ത ഞാൻ പറഞ്ഞു അവൻ എഴുന്നേക്കുന്നവരെ ഒരു പന്ത്രണ്ട് വരെ ഇവൻ്റെ കൂടെ ഞാൻ മാക്സിമം ചെല്ലും കാരണം അവനതൊരു സങ്കടം വരാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ്റെ കൂടെ മാക്സിമം ടൈം ഒരു ഉച്ച വരെ ഇരിക്കും കാരണം പിന്നെ ഇപ്പം അവനെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ തുണി മടക്കുന്നതിനിടയ്ക്ക് തോന്നും ആ തുണി എടുത്തിട്ട് കാ അവൻ്റെ നിക്കറൊക്കെ എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഇടണം ഇപ്പം അങ്ങനത്തെ ഒക്കെ ട്രൈ ഇപ്പം തന്നെ ചെരുപ്പിടാൻ തുടങ്ങി കറക്റ്റായിട്ട് നോക്കിയിടും അപ്പോൾ ദേ ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ള ഇതാണ് ഇത് ഡ്രസ്സ് തന്നെ ഇടാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് സൈനായിട്ട് തോന്നി എനിക്ക് പിന്നെ ഈ സമയത്ത് ഞാൻ ബേബിയുടെ എല്ലാ സാധനങ്ങളും ഒതുക്കി വെക്കും അതെ ഈ ഒരു ഫസ്റ്റ് ട്രോയിൽ ഫുൾ അവൻ്റെ ഡ്രസ്സുകളും മരുന്നുകളുമാണ് എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് ബെഡിൻ്റെ അവിടെ എടുക്കാൻ എളുപ്പത്തിന് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ ഞാൻ അവൻ്റെ ഡയപ്പറ് വൈപ്സ് പിന്നെ രാവിലെ എല്ലാം തുണിയാണ് കെട്ടുന്നത് അപ്പോൾ ആ തുണിയെല്ലാം തുണിയല്ല ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം എൻ്റെ കൈക്ക് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും നീ തൂങ്ങും പാല് കുടിക്കാൻ പോവുകയാണ് പാൽ കുടിച്ച് റെസ്റ്റ് എടുക്കും കേട്ടോ കുറച്ചേറെ ഇനി റസ്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞു ചുമ ആയതുകൊണ്ട് തന്നെ കുറച്ച് മരുന്നൊക്കെ കൊടുത്ത് ശരി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടി മോർണിംഗ് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു